ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോജിക് മാത്തിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഘടകക്രിയ ചെയ്യാതെ, അതായത് ഫാക്ടറൈസ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ മുമ്പിലുള്ളൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് LCM എങ്ങനെയാണ് ഘടകക്രിയ ചെയ്യാതെ ചെയ്യുന്നതെന്ന്, വളരെ അതായത് മൂന്നോ നാലോ സെക്കൻഡ് എടുത്തുകൊണ്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് HCF ഘടകക്രിയ ചെയ്യാതെ ഒരു നാല് സെക്കൻഡിനകത്ത് പെട്ടെന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾ അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. So this is Arun, you're watching Logic Math and Creation. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നമുക്ക് എന്താണ് HCF കൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് HCF അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത് കൊണ്ട് യഥാർത്ഥമായി മീൻ ചെയ്യുന്നത് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്, ഉസാഖ എന്ന് പറയുന്ന ഉത്തമ സാധാരണ ഘടകം എന്നുമാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, എയുടെ കയ്യിൽ ഒരു അഞ്ച് മുത്തുകളുണ്ടെന്ന് വിചാരിക്കും, ബിയുടെ കയ്യിൽ ഒരു ഏഴ് മുത്തുകളുണ്ടെന്ന് വിചാരിക്കും, അങ്ങനെ ആറ് മുത്തുണ്ടെന്ന് വിചാരിക്കുക, സിയുടെ കയ്യിൽ ഏഴ് മുത്തുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് പേരുടെ കയ്യിലുള്ള മുത്തുകളുടെ എണ്ണം, ബീഡ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് ആറ് ഏഴാണ്. ഇനി ഒരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് മൂന്ന് പേരുടെ കയ്യിൽ നിന്നും മുത്തുകൾ എടുക്കണം, മൂന്ന് പേരുടെ കയ്യിൽ നിന്നും എനിക്ക് മുത്തുകൾ വാങ്ങണം. പക്ഷേ അത് മാക്സിമം നമ്പർ, ഒരുപോലത്തെ ഇവിടെ നിന്ന് എത്ര എടുക്കുന്നു അത് തന്നെ എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഒരുപോലെ മുത്തുകളുടെ എണ്ണം മാത്രമേ എനിക്ക് എടുക്കാൻ പാടുള്ളൂ, അത് മാക്സിമം ആവുകയും വേണം. അപ്പോ എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും എനിക്ക് ഒരുപോലെ ഒരേ എണ്ണം മുത്തുകളാണ് എടുക്കേണ്ടത്, അത് മാക്സിമം ആവുകയും വേണം. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്കിതിനകത്ത് നിന്നും എനിക്ക് ഏഴ് മുത്ത് സിയിലുണ്ട്, എനിക്ക് ഏഴ് മുത്ത് എടുക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുക. അപ്പൊ ഇവിടെ ഏഴ് മുത്ത് എടുക്കാൻ കഴിയില്ല, കാര്യം ഇവിടെ ഏഴുണ്ട്, ഇവിടെ ആറേ ഉള്ളൂ. സോ ബിയിൽ നിന്നും സിയിൽ നിന്നും ബിയിൽ നിന്നും ഒരേ എണ്ണം എടുക്കാനാണ് പറഞ്ഞത്, എടുക്കാൻ കഴിയില്ല. ആറെണ്ണം ബിയിലുണ്ട്, ആറെണ്ണം നമുക്ക് എല്ലാവരും എടുക്കാമെന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ആറെണ്ണം എടുക്കാം, ഇവിടെ നിന്ന് ആറെണ്ണം എടുക്കാം, ബട്ട് ഇവിടെ നിന്ന് ആറെണ്ണം എടുക്കാൻ പാടില്ല, പറ്റില്ല. സോ നമുക്ക് ചിന്തിക്കാം, അഞ്ചെണ്ണം എടുക്കാൻ പറ്റുന്ന ആലോചിക്കാം. എയിൽ നിന്ന് നമുക്ക് അഞ്ചെണ്ണം ഉണ്ട്, അഞ്ചെണ്ണം എടുക്കാം. ബിയിൽ അഞ്ചെണ്ണം ഉണ്ട്, എടുക്കാം. സിയിൽ അഞ്ചെണ്ണം ഉണ്ട്, എടുക്കാം. അപ്പോ ഇതാണ് HCF, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. എത്ര നമ്പേഴ്സുകൾ ഉണ്ടോ അതിൽ നിന്നും കോമണായി എടുക്കാൻ കഴിയുന്ന, പൊതുവായി എടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ, ഹൈയസ്റ്റ് നമ്പർ, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർസ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞ് അറിയേണ്ടതെന്ന് പറഞ്ഞാല്, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, എപ്പോഴും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ബേസ് ചെയ്യുന്നത് ചെറിയ നമ്പറിനെ, അതായത് അഞ്ച് ആറ് ഏഴ് ചെറിയ നമ്പറിനെ ബേസ് ചെയ്തായിരിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കുക, ചെറിയ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ട്രിക്ക് ഒക്കെ പറയാൻ പോകുന്നത്. അപ്പൊ ചെറിയ നമ്പറിനെ ബേസ് ചെയ്ത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ഉസാഖ ആയിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫാക്ടർ, അതായത് ഘടകം എന്നുള്ളതാണ്. ഇപ്പോ ആറ് എന്ന് പറയുന്ന ഒരു സംഖ്യ, ഇതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതായത് ഈ സംഖ്യയെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ എടുക്കുന്ന പേരാണ് ഘടകങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം ആറിന്റെ ഘടകങ്ങൾ. ആറിന് ഒന്ന് കൊണ്ട് ഹരിക്കാൻ കഴിയും, രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയും, മൂന്ന് കൊണ്ട് കഴിയും, ആറ് കൊണ്ട് കഴിയും. അതായത് ഈ മൂന്ന് സംഖ്യകൾ, നാല് സംഖ്യകളാണ് ആറിന്റെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് നമ്പർ എടുത്താലും ഫാക്ടേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ് ഓർഡറിൽ പറയുന്നത് നമ്മളെ ഏറ്റവും വലിയ ഫാക്ടർ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഫാക്ടർ ആറാണ്, അതേക്കാൾ ചെറുത് മൂന്നാണ്. ഈ ഓർഡറിൽ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഇനി എന്താണ് ചോദ്യങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ നമ്മുടെ നാല് ചോദ്യങ്ങൾ എന്ന് പറയുന്നതാണ്, അതിൽ ഒന്നാമത്തെ ചോദ്യം അഞ്ച് ഇരുപത് എന്ന് പറയുന്നത്, അത് അഞ്ചിൽ നിന്നും ഇരുപത് വരെ നിന്നും കോമൺ എടുക്കാൻ കഴിയുന്ന ഹൈയസ്റ്റ് നമ്പർ. അപ്പൊ നമ്മളിതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചെറിയ നമ്പർ, നമ്മൾ പറഞ്ഞ ചെറിയ നമ്പറിന്റെ ബേസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കേണ്ടത് അഞ്ചും ഇരുപതും, ഇതിൽ ചെറിയ നമ്പർ അഞ്ചാണ്. ഈ അഞ്ചു കൊണ്ട് ഇരുപതിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം അഞ്ചു കൊണ്ട് പൂർണ്ണമായി ഇരുപതിനെ ഹരിക്കാൻ കഴിയും. അങ്ങനെ കഴിയുമെങ്കിൽ ഇവിടുത്തെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അഞ്ചായിരിക്കും. അപ്പോ ഒന്നുകൂടെ നോക്കാം, ഒരു നോക്കാം, നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കാം. ചെറിയ നമ്പർ ഒൻപതാണ്, ആ ഒമ്പത് കൊണ്ട് വലിയ നമ്പറിനെ ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാവും, ഒമ്പത് നാൽപ്പത്തി അഞ്ചുമാണ്. സോ അഞ്ച് ഒമ്പത് നാൽപ്പത്തി അഞ്ച് അറിയാം. സോ നമുക്ക് ഇവിടെ ഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒൻപതായിരിക്കും നമ്മുടെ HCF എന്ന് പറയാം. ഇനി നമുക്ക് മൂന്ന് നമ്പർ എടുക്കാം, കാരണം മൂന്ന് നമ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, നാല് പന്ത്രണ്ട് ഇരുപത്തിനാലാണ് ചെറിയ നമ്പർ എടുക്കുക, നാലാണ് ചെറിയ നമ്പർ. ഈ ചെറിയ നമ്പർ കൊണ്ട് എല്ലാ നമ്പറിനെയും ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതുകൊണ്ട് പന്ത്രണ്ടിനെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയും, നാല് കൊണ്ട് ഇരുപത്തിനാലിനെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. സോ നമുക്ക് പറയാം ഇവിടുത്തെ HCF എന്ന് പറയുന്നത് നാലാണ്.
ഇനി ഇവിടെ നോക്കാം, 8, 24, 40 ആണ്. അപ്പൊ 8, 24, 40 ആകുമ്പോൾ നമുക്ക് നോക്കാം 8 കൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ 8 ആണ്. ആ 8 കൊണ്ട് 24 ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. അപ്പൊ 8 കൊണ്ട് 24 ഹരിക്കാൻ കഴിയും, 3 പ്രാവശ്യം പൂർണ്ണമായി പോകും, 40 5 പ്രാവശ്യം പോകും. സോ പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്നു. നമുക്ക് പറയുന്നത് 8 ആണ്. അപ്പൊ ഇതൊന്നും നമുക്ക് ഘടകത്തിലെ രീതിയിൽ എഴുതാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാൻ കഴിയുന്നതാണ്. ഇതാണ് HCF എന്ന് പറയുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്കൊരു സംശയം വരുന്നത് പറയുന്നത്, ഇതുപോലെ പൂർണ്ണ രണ്ട് നമ്പറിനെയും പൂർണ്ണമായി ഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. അപ്പൊ അടുത്ത ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത 4 ചോദ്യങ്ങളാണ്. അതായത് 8, 20 നമുക്കറിയാം ചെറിയ സംഖ്യ 8 ആണ്, വലിയ സംഖ്യ 20 ആണ്. 20 നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ നോക്കാം. നമുക്ക് 20 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ചെറിയ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നമ്മൾക്ക് കുറച്ച് കുറച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ മാത്സൊരുതും ഐഡിയയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഒരു കുറച്ച് താഴോട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എന്താ തോന്നുന്നു നമുക്ക്. അപ്പൊ നമുക്ക് നോക്കാം 8, 20 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. 8, 20 8 കൊണ്ട് 20 ഹരിക്കാൻ കഴിയില്ല. അപ്പൊ ചെറിയ നമ്പേഴ്സിനെ അങ്ങ് ഫാക്ടേഴ്സ് ആണ്. ചെറിയ നമ്പേഴ്സിനെ അങ്ങനെ ഫാക്ടേഴ്സ് ആക്കുന്ന നമുക്കറിയാം 8 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 കൊണ്ട് ഹരിക്കാൻ കഴിയും, 2 കൊണ്ട് ഹരിക്കാൻ കഴിയും, 4 കൊണ്ട് ഹരിക്കാൻ കഴിയും, 8 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതായത് ഫാക്ടേഴ്സ് 1, 2, 4, 8 ആണ്. അതിൽ ഏറ്റവും വലിയ സംഖ്യ, അതായത് 8 കൊണ്ട് നമ്മൾ നോക്കി, നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ആ 8 നോക്കി വേണ്ട കാര്യം, 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി ഉള്ളത് 4 ആണ്. ഉള്ളത് ഏറ്റവും വലിയ സംഖ്യ എടുത്ത് നോക്കുക 4 ആണ്. ആ 4 കൊണ്ട് 8, 20 ഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം. ആ 4 കൊണ്ട് 20 ഹരിക്കാൻ കഴിയുമെങ്കിൽ 4 ആയിരിക്കും നമ്മുടെ HCF എന്ന് പറയുന്നത്. ഈ 2 നമ്പറുകളാണ്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് സംഖ്യ നോക്കുക, ചെറിയ സംഖ്യയെ കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ആക്കുക, അത് വലിയ ഫാക്ടർ കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെയാണ്. അടുത്ത പ്രശ്നം ഒരു പക്ഷേ 4 കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 2 കൊണ്ട് ഹരിച്ചു നോക്കാം. സോ ഇവിടെ നോക്കാം 14, 49 ആണ്. 14 കൊണ്ട് ഒരിക്കലും 49 ഹരിക്കാൻ കഴിയില്ല. സോ നമ്മൾ ചിന്തിക്കേണ്ടത് 14 ഫാക്ടേഴ്സ്, 14 ഇല്ലാത്ത ഫാക്ടേഴ്സ് എടുത്താൽ മതി. നമുക്കറിയാം 14 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 7 ആണ്. ഒന്നുകൂടെ നമുക്ക് പ്രശ്നം എഴുതാം 1, 2, 7 എന്നാണ്. ഇതില് 7 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം 49. 7 കൊണ്ട് ഹരിക്കാൻ 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് 7 തന്നെ ആയിരിക്കും ഇവിടെ തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ നമുക്ക് ചെയ്യുന്നുള്ളൂ. 14 ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1, 2, 7 ആണ്. വലിയ സംഖ്യ 7 ആണ്. 7 കൊണ്ട് 49 ഹരിക്കാൻ കഴിയും എന്ന് വെച്ചാൽ കഴിയും. സോ 7 ആണ് സേഫ്. അപ്പൊ അടുത്തത് 8, 12, 14 നമുക്ക് നോക്കാം. 8 കൊണ്ട് 12 ഹരിക്കാൻ കഴിയില്ല, ബട്ട് 16 കഴിയും. പക്ഷെ നമ്മൾ പറയുന്നത് 3 നിന്നും നമുക്ക് പൊതുവായിട്ട് എടുക്കാൻ പറ്റുന്ന വലിയ നമ്പറാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ചെറിയ നമ്പറിന്റെ വേണ്ട ഫാക്ടേഴ്സുകളാക്കും. 8 ഫാക്ടേഴ്സ് ആക്കിയാൽ നമുക്ക് എന്ത് പറയാം? 1, 2, 4 ഇതിനെ നോക്കണ്ട, 1, 2, 4 ആണ്. അപ്പൊ 4 ആണ് നമ്മൾ നോക്കേണ്ടത്. ആ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് നോക്കാം. 4 കൊണ്ട് 12 ഹരിക്കാൻ കഴിയും, 16 ഹരിക്കാൻ കഴിയും. അതായത് നമുക്ക് പറയാം 8 ഫാക്ടേഴ്സ് 1, 2, 4 ആണ്. അത് വലിയ നമ്പർ കൊണ്ട് ഹരിച്ചു നോക്കാം, 12 16 ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് 4 ആയിരിക്കും ഇവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തത് 20, 28, 36 എന്നാണ്. നമുക്കറിയാം 20 കൊണ്ട് ഒരിക്കലും ഈ 2 സംഖ്യ ഹരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ 20 ഫാക്ടേഴ്സ് എടുക്കും. എന്താ 20 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? 1 ഉണ്ട്, നമുക്ക് എഴുതാം. ഈ പിന്നീട് നമുക്ക് എഴുതാൻ ചെയ്യാം 1, 2, 4, 5, 10 ഇതാണ് ഫാക്ടേഴ്സ്. അപ്പൊ അതിൽ ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ എത്രയാണ്? ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ്. 10 കൊണ്ട് ഹരിക്കാൻ കഴിയും. 10 പെട്ടെന്ന് പറയാൻ പറ്റും 10 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. കാര്യം അവസാന സംഖ്യ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് 10 കൊണ്ട് ഹരിക്കാൻ കഴിയൂ. ഈ 2 സംഖ്യകളിൽ നമുക്ക് 10 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് അവസാനത്തെ ഏറ്റവും വലിയ ഫാക്ടർ കൊണ്ട് നമുക്ക് യൂസ് ഇല്ലാണ്ടായി. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ 5 ആണ്. 5 കൊണ്ട് 28, 34 ഹരിക്കാൻ പറ്റും നോക്കാം. 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, കാര്യം അവസാന സംഖ്യ 0 5 ആയി മാത്രമേ ഹരിക്കാൻ കഴിയൂ. സോ ഈ 5 നമുക്ക് ഇടാം. ഇനിയുള്ള 4 ആണ്. 4 കൊണ്ട് 28 നമുക്കറിയാം 7, 4, 28 9, 4, 36. സോ ഇവിടുത്തെ ഈ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഇത് പ്രാക്ടീസ് കൊണ്ട്, ഒരുപാട് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് ചോദ്യം. ഇവിടെ നമ്മൾ 5, 7, 11 ഇതില് 5 ഫാക്ടർ, ഏറ്റവും ചെറിയ സംഖ്യ 5 ആണ്. 5 ഫാക്ടേഴ്സ് 1, 5 ആണ്. അപ്പൊ അതുകൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 1 കൊണ്ട് 5 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 5 കൊണ്ട് ഇതിന്റെ ആകെ 2 ഫാക്ടർ 5 ആണ്. 5 കൊണ്ട് കഴിയാൻ ഹരിക്കാൻ കഴിയില്ല. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇവിടെ 9 ആണ്. 9 ഫാക്ടേഴ്സ് 1, 3, 9. 9 കളയാം, 1, 3 ആണ്. 3 കൊണ്ട് ഒരിക്കലും 11 ഹരിക്കാൻ കഴിയില്ല. അതായത് ഈ സംഖ്യകളുടെ പ്രത്യേകത എല്ലാ സംഖ്യകളും പ്രൈം നമ്പേഴ്സ്, അതായത് അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ഹരിക്കാൻ കഴിയില്ല. ഇവിടെ അഭാജ്യ സംഖ്യ അല്ല, ഇവിടെ ഹരിക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും ഒരു കോമൺ ഫാക്ടറും ഇല്ല, നമുക്ക് അതുകൊണ്ടുള്ള ഹരിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നോക്കാം 5, 7, 11 ഒരു സംഖ്യയും കോമൺ ഫാക്ടർ ആയിട്ടില്ല.
അതായത് എങ്കിലേ കോമൺ ഫാക്ടർ ഇല്ലാത്ത നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കാൻ കഴിയില്ലല്ലോ. സോ കോമൺ ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ എച്ച് സി എഫ് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എപ്പോഴും ഒന്നായിരിക്കും. കാര്യം എല്ലാത്തിലും ഉള്ള കോമൺ ഫാക്ടർ അഞ്ചിന് കോമൺ ഫാക്ടർ ഒന്നാണ്, ഏഴിന് കോമൺ ഫാക്ടർ ഒന്നാണ്, പതിനൊന്നിന് കോമൺ ഫാക്ടർ ഒന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നായിരിക്കും ഇവിടുത്തെ കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് എന്ന് പറയുന്നത് 9 11 17. ഇവിടെയും നമുക്ക് പറയാം ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ, തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോമൺ ഫാക്ടറുകൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് കാണാമെങ്കിൽ അവിടുത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇത്തരത്തിൽ നമുക്ക് എച്ച് സി എഫിന്റെ ഏത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ഘടകത്തിലെ രീതി എടുക്കേണ്ട, ഒരുപാട് സമയം കളയേണ്ട, ഒരു മാക്സിമം ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് എല്ലാ ചോദ്യങ്ങളും ചെയ്ത് തീർക്കാവുന്നതാണ്.